പത്തനാപുരത്ത് ആക്രമണം തുടർക്കഥയാകുന്നു. വീട്ടമ്മ ദാരുണമായി മരിച്ചു. ആക്രമണം രൂക്ഷമെന്ന് പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു സ്ത്രീ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ ദാരുണമായ ഒരു സംഭവം. എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ ഇടയായത്? ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവം എല്ലായിടത്തും സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ഇതിന് ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കും. ഒരുപാട് ദിവസങ്ങളായി കുറെ നാളുകളായി ഈ അവസ്ഥ പലരും അനുഭവിക്കുന്നുണ്ട്. ഇതിന് യഥാർത്ഥ ശാസ്ത്രീയമായ ഒരു പരിഹാരം ഇത്തരത്തിലാണ്. ഇത്തരത്തിൽ ചെയ്തില്ല എങ്കിൽ ഇത് ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. പരിഹാരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഏതെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങാനുള്ള ഇനിഷ്യേറ്റീവ് വരേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നാണ്. സമയം വൈകി, ഇനിയെങ്കിലും ഈ സംഭവത്തിന്റെ പേരിലെങ്കിലും ആരെങ്കിലുമൊക്കെ നടപടി തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ന്യൂസ് അവർ അവസാനിക്കുകയാണ്. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവെ നീയണയിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ചായ ഡൽഹിയിൽ വല്ല കുഴപ്പമുണ്ടാവോ? അല്ല, അവിടെയാണല്ലോ ഹുമാർക്കൊക്കെ വലിയ പിടിപാട്. നിന്റെ കേന്ദ്രത്തിന് മാത്രം പറയാൻ പറ്റില്ല, നമ്മുടെ ഇവിടുത്തെ കൊച്ചമ്മമാർക്കുണ്ട് ഇതിന്റെ കാര്യത്തിലൊക്കെ നല്ല പിടിപാട്. അത് ശരി. സംഗതി സ്നേഹല്ലേ, സ്നേഹം. അതിപ്പോ നമ്മുടെ സൂണേട്ടന് കസ്റ്റമേഴ്സിനോട് സ്നേഹമുള്ള പോലെ. ഇതിപ്പോ ജോസഫേണ്ട മോളുടെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച റേഷൻ കടയിൽ നിന്ന് വരുമ്പോ സുകുമാരൻ മാഷിന്റെ മോൾക്ക് ഇത് തന്നെയായിരുന്നു ഗതി. അത് പിന്നെ കർത്താവിന്റെ കൃപ കൊണ്ട് ദേഹോദരവൊന്നും ഏൽപ്പിച്ചില്ല. ഞാൻ പറയണത് വല്ല അച്ഛൻ കേൾക്കുന്നുണ്ടോ? താൻ പറഞ്ഞോ, ഞാൻ കേൾക്കാം. അച്ഛനീ കാര്യം മോളി പണിയടിക്കാണ്ടേ പള്ളിയിലെ മണി പോയി അടിക്കും. അച്ഛൻ കേട്ടോ? ആ ആരാ അത്? എൽസിയോ? വാ വാ. ബെസ്റ്റ്. ആരോട് പറയാ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരാഴ്ച സംഭവം നടന്നിട്ട് ഇന്ന് ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാവണം. അല്ലാതെ അച്ഛൻ പറയുന്ന സ്തുതിവചനം കേട്ട് തിരിച്ചു പോകാനാണെങ്കിൽ മോനായിക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ആക്ഷൻ കൗൺസിലും ഇല്ല, പോലീസും ഇല്ല, നാട്ടുകാരും ഇല്ല. മോനായി നീ ഒന്ന് അടങ്ങ്. ഏതായാലും അച്ഛനും നീ വന്നോട്ടെ. അച്ഛനിന്ന് വരുന്ന തോന്നുന്നില്ല, അവിടെ ഉപദേശം പറ്റി നടക്കുക. നിങ്ങൾ ഈ ജോസഫ് ഏട്ടന്റെ സ്ഥിതി ഒന്നാലോ ചോക്കി. ഒരാഴ്ചയായിട്ട് മൂഡ് ഹോസ്പിറ്റലില്ല, അവയെ ഏതിനേക്ക് അടിച്ചു പിടിച്ച് പരാതി പറയാൻ വന്നിരിക്കുന്നുണ്ടല്ലേ. അച്ഛനെങ്ങനെ മിണ്ടാതിരുന്ന പിന്നെ എന്തെങ്കിലും ഒരു അവസാനം? നാലിത്തിരില്ലാത്ത പെങ്കൊച്ചന്. ഞാനെടുക്കുന്ന തീരുമാനം ഒരു വൈദികന് ചേർന്നാവില്ല, അതെനിക്കറിയാം. എന്നാലും ഒരു സാധാരണക്കാരനായി എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിക്കേണ്ടത് ചെയ്യിക്കും. ഈ പാപം ഞാൻ ആ കാൽക്കൽ പറഞ്ഞോളാം. അച്ഛനെന്താ പറഞ്ഞു വരുന്നേ? കൊല്ലണം, വെട്ടി നുറുക്കി തുണ്ടുന്നുണ്ടാക്കണം. കൊല്ലണം. ദേഹത്തൊരു കൊതുക് വന്നിരുന്ന കൊല്ലുന്നത് പ്രതികാരമോ ദേഷ്യമോ കൊണ്ടാണ്. അതിനെ ഒടിച്ചുവിട്ട അത് നമ്മൾ വീണ്ടും വന്ന് കിട്ടും. വേട്ടയാടുന്നവന് വേട്ടയാടി കൊല്ലണം, അത് കാടിന്റെ നിയമം. ആ മനസ്സുള്ളവർക്കും അത് ബാധക. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം.
അല്ലയോ ലോകരക്ഷകനായ തമ്പുരാനെ, ഇവർക്ക് കൂട്ടായിരിക്കണമേ. എന്നാൽ അന്തിക്രിസ്തുവിൻ്റെ വരവെടുത്ത് കഴിഞ്ഞു. അവരെത്തും കിഴക്കു നിന്നു. പർവ്വതനിരകളുടെ അടിവാരത്ത് വിശപ്പകറ്റാൻ അവർ കൂടുകൂട്ടിയിരിക്കുന്നു. എന്നാൽ ഇന്നവർ നമുക്ക് രക്ഷകരാണ്.